പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അതിൻ്റെ മർമ്മഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് നമ്മോടൊപ്പമുള്ളത്. പ്രചാരണം ഏതാണ്ട് പാതി വഴി പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇവിടെ നിന്ന് ഇപ്പോൾ ശക്തമായ പ്രചാരണമാണ് എൻ ഡി എ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലയിടത്തും എൽ ഡി എഫ് പ്രവർത്തകരെ കാണാനില്ലാത്ത ഒരു സ്ഥിതി. ഈ മണ്ഡലത്തിൽ യു ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളും സർക്കാരിനെതിരായിട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളും, ആ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയോ പാർട്ടിയോ പ്രതികരിക്കാത്തതിലും മാത്രമല്ല വളരെ ഒരു നാണക്കേടിലായ സ്ഥിതി എൽ ഡി എഫ് പ്രവർത്തകർക്കാകെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർ പലയിടത്തും പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ യു ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ് കാണുന്നത്. സി പി എം അണികൾ വളരെ വ്യാപകമായ തോതിൽ ഒരു നിരാശരായി കാണുന്നതായിട്ടാണ് മണ്ഡലത്തിലെല്ലായിടത്തും ഞങ്ങൾ കാണാൻ കഴിയുന്നത്. ബി ജെ പി ആണ് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ താഴെ തലത്തിൽ ശക്തമായിട്ട് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ തൃക്കാക്കരയിലും പാലയിലുമൊക്കെ മന്ത്രിമാർ വലിയ തോതിലാണ് ക്യാമ്പയിൻ രംഗത്ത് സജീവമായിരുന്നത് അല്ലേ? ഈ അടുത്ത് വന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷേ അത്ര ദൃശ്യമല്ല എന്ന് തന്നെയാണ്. മന്ത്രിമാർ വന്നു കഴിഞ്ഞാൽ ഉള്ള വോട്ടും പോകുന്നവർക്കറിയാം. മുഖ്യമന്ത്രി തന്നെ വന്നിട്ട് പുറമെ നിന്നുള്ള ആളുകളെ കൊണ്ടാണ് അവരെ പരിപാടിക്ക് ആൾ വന്നത്. ഈ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകളാരും പ്രവർത്തനത്തിൽ സജീവമായി കാണുന്നില്ല എന്നുള്ള ആക്ഷേപം എൽ ഡി എഫ് അണികളിൽ തന്നെ എല്ലായിടത്തും പറയുന്നുണ്ട്. അതുകൊണ്ട് മന്ത്രിമാരുടെ വിശ്വാസ്യത, അവരുടെ കൂടുതലായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ്. ഈ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ ഈ എൽ ഡി എഫും യു ഡി എഫും ആവശ്യപ്പെട്ട് കിറ്റ് വിതരണം ചെയ്യാമെന്ന് ബി ജെ പിയുടെ നിലപാട്. കിറ്റ് വിതരണം ചെയ്യല്ല, കിറ്റ് വിതരണം ചെയ്യുന്നതിന് എന്താ കുഴപ്പം? മാത്രമല്ല, ഇപ്പോൾ എത്ര ആൾക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട്? സംസ്ഥാനത്താകെ കഴിഞ്ഞ തവണ കൊടുത്തതിൻ്റെ ഒരു 10% പോലും കിറ്റുകൾ ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ അത് ഇവിടുത്തെ പാവപ്പെട്ടവനെ തടഞ്ഞു വെക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പുതുപ്പള്ളിയിൽ വിതരണം ചെയ്യും, അല്ല എല്ലാവരും ആവശ്യപ്പെടുന്നല്ലോ. പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് എന്തിനാണ് കിറ്റ് നിഷേധിക്കുന്നത്? ഈ രണ്ട് മുന്നണികളും ചേർന്ന് എന്തിനാണ് അങ്ങനെ ഒരു നിഷേധം? ഇവിടുത്തെ പാവപ്പെട്ടവനവരെ എന്തിനാണ്? അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കല്ലോ. ഈ രണ്ട് വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉയർന്നു. ഒന്നൊരു സതീമയുടെ വിഷയം, മറ്റൊന്ന് ഈ അച്ചു ഉമ്മനെതിരായ സൈബർ അധിക്ഷേപം എന്നൊക്കെ. ഇത് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എൽ ഡി എഫിന് തന്നെ വോട്ടുകൾ ചോരും, സ്ഥാനാർത്ഥിയൊക്കെ തള്ളുന്നു. പക്ഷേ സൈബർ ആക്രമണം ആരാണ് നടത്തിയതെന്നതിനെ കുറിച്ച് യു ഡി എഫ് തന്നെ ആരാണ് നടത്തിയതാണ് ചിലർ പറയുന്നത്. എൽ ഡി എഫുകാർ പറയുന്നത് പിന്നെ യു ഡി എഫുകാരാണ് നടത്തിയതെന്ന്, കോൺഗ്രസ്സുകാർ പറയുന്നത് എൽ ഡി എഫുകാരാണ് നടത്തിയതെന്ന്. ഇതിനൊന്നും ഒരു തരത്തിലുള്ള അന്വേഷണമൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരാരും പരാതി കൊടുക്കാനും തയ്യാറാവുന്നില്ല. മാത്രമല്ല ഗുരുതരമായ ആരോപണങ്ങളൊന്നും അതിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് അവർ തന്നെ പ്ലാൻ ചെയ്താണോ എന്നുള്ള സംശയവും ഇവിടെ ശക്തമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിൽ നിന്ന് എൽ ഡി എഫിനും യു ഡി എഫിനും പുറകോട്ട് പോകണം. അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ വികസന കാര്യത്തെങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ലെന്ന് പറയും. ഉമ്മൻചാണ്ടിയെക്കുറിച്ചല്ല പറയുന്നത്, ഈ മണ്ഡലത്തിൽ എന്ത് വികസനം കഴിഞ്ഞ 53 കൊല്ലം ഉണ്ടായി, ഒരു വികസനത്തിനെ കുറിച്ച് കണക്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം ചർച്ചയാവുമല്ലോ. അപ്പോൾ അവർ പറയും അത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് സംസാരിക്കരുത്. എൽ ഡി എഫുകാർ മാസപ്പടിയോ അല്ലെങ്കിൽ അഴിമതിയോ ചോദിച്ചാൽ ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ്. അപ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഈ മണ്ഡലത്തിൽ എൽ ഡി എഫോ യു ഡി എഫോ തയ്യാറാവുന്നില്ല. അവർ മറ്റ് പല കാര്യങ്ങളിലും ജനശ്രദ്ധ തിരിച്ചുവിടുന്ന പ്രചാരണമാണ് നടത്തുന്നത്. ഞാനും ഈ സൈബർ ആക്രമണങ്ങളെയൊക്കെ അങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും എൽ ഡി എഫിൻ്റെ പ്രചാരണ രംഗത്തെ പ്രവർത്തനങ്ങൾ വളരെ ദുർബലമാണ് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്. യു ഡി എഫിന് വേണ്ടിയുള്ള ജോലിയാണ് ഈ കാര്യത്തിൽ എൽ ഡി എഫ് ചെയ്യുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു. സൈബർ ആക്രമണങ്ങളെക്കുറിച്ചടക്കം സ്വന്തം നിലപാട് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്.